ഒരു നിമിഷം ഒരു നിമിഷം ഒരു നിമിഷം അല്ല ശ്രീ അനിൽകുമാർ, ഇത്രയേ ഉള്ളൂ ചോദ്യം, അതായത് അല്ലെങ്കിൽ അനിൽ ബോസ് ഉന്നയിക്കാൻ ശ്രമിച്ച ചോദ്യം ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഇന്നലെ ഇപ്പോൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ആക്ഷേപം ഉണ്ടല്ലോ, അതായത് മകൻ മകൾ ഭാര്യ എന്നിവരുമായൊക്കെ ചേർന്നുകൊണ്ടാണ് താൻ ചർച്ച നടത്തിയത് എന്നുള്ളതായിരുന്നു. ഇവർക്കൊക്കെ തന്നെ ഈ ഔദ്യോഗിക കാര്യങ്ങളിൽ എന്താണ് ഇടപെടാനുള്ള അവകാശം, അല്ലെങ്കിൽ കുടുംബം എങ്ങനെയാണ് ഈ ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് ഇടപെടുന്നത് എന്നതായിരുന്നു കോൺഗ്രസ് ഉന്നയിക്കാൻ ശ്രമിച്ച ചോദ്യം. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞില്ലേ, ഭരണാധികാരിയുടെ ഭാര്യ വരുമ്പോ അവരെ സ്വീകരിക്കുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ പോകണ്ടേ? പല തവണ എന്നാണ് ഇന്നലെ സ്വപ്ന തെറ്റാണ് അത് വണ്ണപ്പെടാ പോയിട്ടുള്ളത്. അതൊക്കെ ഇപ്പൊ സ്വപ്ന പറയുന്ന മാറ്റി വെക്കൂ. ഇത് സംബന്ധിച്ച് സ്വപ്ന കൊടുത്തിട്ടുള്ള 108-ആം വകുപ്പ് പ്രകാരമുള്ള മൊഴി, 160-ആം വകുപ്പ് പ്രകാരമുള്ള മൊഴി, 164-ആം വകുപ്പ് പ്രകാരം 22 ഉണ്ട്. എന്നിട്ട് ഈ മൊഴിയെ കുറിച്ചുള്ള കസ്റ്റംസിന്റെ വിലയിരുത്തലുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ബന്ധമില്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശിവശങ്കറിന് സ്വർണ്ണക്കണക്കിടത്തിൽ ബന്ധമുണ്ടോ? ഇല്ല. ആരാ കണ്ടെത്തിയിരിക്കുന്നത്? കസ്റ്റംസ്. ശരി, ദയവായി തുടരുക. ശ്രീ എൻ പി ചെക്കൂട്ടി, നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ് കുറെ അധികം ദിവസങ്ങളായി സ്വപ്ന സുരേഷ് നടത്തിയ ഒരു വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷത്തിന്റേതായ സമരം ഇപ്പോൾ സംസ്ഥാനത്ത് തുടർച്ചയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. താങ്കൾ ഈ സമരങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ശ്രീ ചെക്കുട്ടി? അല്ല, ഇതില് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, പൊതുസമൂഹത്തിന് മുമ്പില് ചില വിഷയങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. അപ്പൊ ഈ വിഷയം ഉന്നയിക്കുന്ന ആളുകളുടെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളോ അവരുടെ വ്യക്തിഗതമായിട്ടുള്ള പാരമ്പര്യങ്ങളോ അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷൻസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള അലിഗേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പിന്നെ ഈ സോളാർ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ തന്നെ വളരെ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങളുള്ള ആളുകളൊക്കെ തന്നെയാണ് അന്നും ഈ ആരോപണം ഉന്നയിച്ചിരുന്നത്. വളരെ അന്നത്തെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത വിധം വളരെ ഓപ്പൺ ആയിട്ട് സ്ഥലമാണ് അദ്ദേഹം താമസിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ താമസ സ്ഥലം. അവിടെ വെച്ചിട്ടുണ്ടായി എന്ന് പറയപ്പെടുന്ന സംഗതികളെ കുറിച്ചൊക്കെ അന്വേഷണം ഉണ്ടായിരുന്നു. അപ്പൊ അത് അന്ന് കേരളത്തിലെ പൊതുസമൂഹം ആ അവിശ്വസനീയമല്ലാത്ത തരത്തിലുള്ള ആരോപണങ്ങളായിട്ട് പോലും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭ മുഖ്യമന്ത്രി അടക്കം രാജിവെക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വലിയ സമരങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ ജനാധിപത്യ സമൂഹത്തിന്റെ രീതി അത്. അപ്പം അത് വിശ്വസ ആരോപണം ഉന്നയിച്ച ആൾ കൊള്ളില്ല എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രിക്ക് മാറി നിൽക്കാൻ കഴിയില്ല. അന്നത്തെ മുഖ്യമന്ത്രി ഒരു 10-14 മണിക്കൂർ ശിവരാജൻ കമ്മീഷന് മുമ്പിൽ നേരിട്ട് ഇരുന്നിട്ട് ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നത് ഞാൻ നേരിട്ട് കണ്ടത്. ഒരു തരത്തിലുള്ള ഗൗരവമുള്ള വിഷയങ്ങളും അവിടെ ഉന്നയിക്കപ്പെട്ടിരുന്നില്ല. പക്ഷെ അതൊരു ജനാധിപത്യ രീതിയാണ്. അതേപോലെ തന്നെ ആ മാനദണ്ഡങ്ങള് അന്നോടുകൂടി അവസാനിക്കുന്നില്ല. ഇന്ന് പുതിയ ഒരു സർക്കാർ വന്നിട്ടുണ്ട്. ആ പുതിയ സർക്കാരിനെ സംബന്ധിച്ചും ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നു. സാധാരണ നിലയിൽ ആ ആരോപണങ്ങളെ പിന്നെ ഗൗരവത്തോടുകൂടി കാണുകയും അത് കൗണ്ടർ ചെയ്യാൻ, അത് ജനാധിപത്യപരമായിട്ട് കൗണ്ടർ ചെയ്യാൻ ശ്രമിക്കുകയുമാണ് വേണ്ടത്. അതിന് പകരം ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവരൊരു മൊഴി അവിടെ കൊടുത്തു, അതിന്റെ പിന്നാലെ ഒരു കേരളത്തിലെ കഴിഞ്ഞ സർക്കാരിലെ മന്ത്രിയായിരുന്ന ഒരാൾ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയാണ്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മള് പിന്നെ വല്ല അന്താരാഷ്ട്ര ഒരു 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 വിഷയമോ കൂടാലോ വല്ല ബോംബാക്രമണമോ ഒക്കെ ഉണ്ടായാൽ സംഭവിക്കാവുന്നതൊരു, ബോംബെയിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, ഈ ബോംബൊക്കെ വന്നിട്ട് പിന്നെ അക്രമം നടത്തിയിരുന്നു. അതേമാതിരി 14 ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാര് കേരളത്തിലെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഉള്ള ഉദ്യോഗസ്ഥന്മാർ ചേർന്നുകൊണ്ട് അതിഗംഭീര അതൊരു പ്രശ്നം ഉണ്ടല്ലോ. അല്ല ശ്രീ എൻ പി ചെക്കുടി, അതായത് പറയുന്നത് എന്താണ്? ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ബിരിയാണി ചെമ്പ് മുഖ്യമന്ത്രി ഡോളർ കടത്തി. ഞാൻ പറയുന്നത് അത് തന്നെയാണല്ലോ. ഞാൻ പറഞ്ഞത് ആരോപണം വന്നു. ആരോപണം വന്നപ്പോഴ് പിന്നെ ആ ആരോപണത്തിന് ജനാധിപത്യപരമായി നേരിടുന്നതിന് പകരം പോലീസ് സ്റ്റേഷനിലെ കേസും കോടതിയും പോലീസും വട്ടാളവും ഒക്കെ ആയിട്ട് സാധാരണഗതിയിൽ അഡ്വക്കേറ്റ്